മേക്കിങ്ങും ആക്ടിങ്ങും എല്ലാ ഡിപ്പാർട്ട്മെന്റും സൂപ്പർ ആയിട്ട് തന്നെ. മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളാണ് ഇത് പ്രൊഡ്യൂസ്. നമ്മളൊരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്ന സിനിമയാണ്. പക്ഷെ അതിഗംഭീരം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു പടം തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഇങ്ങനെ ഭയങ്കര സ്ലോലി സ്റ്റാർട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫ് നമുക്ക് കുറച്ചൊരു മമ്മൂക്കാണല്ലോ, മമ്മൂക്കയുടെ കുറച്ച് സ്ഥാനങ്ങളും പിന്നെന്താ പറയാ പോലീസുകാരുടെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാണിക്കുന്ന തന്നെ ഒരു പടമാണ്. എന്തോ ആണ് എല്ലാരും കൂടെ മമ്മൂക്ക കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു വണ്ടിയുണ്ട്, ഇവരെ യാത്ര ചെയ്യുന്നൊരു വണ്ടിയുണ്ട്. ലൈക്ക് അവർ ആ വണ്ടീനെ ഒരു പോലീസായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് എൻ്റെ വണ്ടിയും മമ്മൂക്കായിട്ടൊരു ഇമോഷൻസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് കണക്റ്റായി. പെർഫോമൻസിനെ പറ്റി ഒന്നും പറയാം, എനിക്കത് സുഷിൻ ക്യാമറയോടാണ് എനിക്ക് പറയുന്നത്. കുറച്ചുകൂടെ ബീജം നന്നാക്കണം. ആ പുള്ളി എപ്പോഴും അടിപൊളിയല്ലേ, ഇതിൽ ഇച്ചിരി ഉഴപ്പിയിട്ടുണ്ട്, കുറച്ച് ഉഴപ്പിയിട്ടുണ്ട്. ഈശ്വര അങ്ങനെ തന്നെ പഞ്ചിക്കിടും. അല്ല ഞാനോ ഒന്നാമതൊരു മമ്മൂക്ക ഫാൻ തന്നെയാണ്, അതുകൊണ്ട് പറയുന്നതല്ല. മമ്മൂക്കാൻ്റെ നമ്മൾ പോലീസ് സ്റ്റേഷൻ നമ്മൾ എന്താ പറയുക പ്രതീക്ഷിക്കല്ലോ, കുറേ പോലീസ് സ്റ്റേഷൻ ചെയ്ത് വെച്ചോണ്ട് നമ്മൾ ആ എക്സ്പെക്ടേഷൻ കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു നെഗറ്റീവ് പറയാം, എനിക്കൊന്നും ഫീൽ ആയിട്ടില്ല. ഒരു പുതിയ ഡയറക്ടറാണ് അത്, അങ്ങനത്തെ ഒരു ഫീൽ ഇതിൽ തോന്നിച്ചിട്ടില്ല. നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്, പിന്നെ ബി ജി എമ്മും സൂപ്പർ ആയിട്ടുണ്ട്, എല്ലാം കൊണ്ടും അടിപൊളി മൂവി. മേക്കിങ്ങും ബി ജി എമ്മാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പിന്നെ മമ്മൂക്കാൻ്റെ ആക്ടിങ്. കാരണം ഫൈറ്റ് സീൻസ് കുറേ വരുന്നുണ്ട്, ആ ഫൈറ്റ് സീൻസ് ഒക്കെ വേറെ ലെവലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ അടിപൊളി കോമ്പിനേഷൻ. അസീസിക്കൊക്കെ സൂപ്പറായിട്ട് ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആക്ടേഴ്സിനൊക്കെ പറയുമ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് സിനിമ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതൽ നല്ല ത്രില്ലിംഗ് ആണ് പോണത്. എനിക്ക് തോന്നുന്നു മമ്മൂട്ടി കുറേ കാലത്തിന് ശേഷം നന്നായിട്ട് ഫൈറ്റ് ചെയ്തതാണ് സിനിമയും കൂടിയാണ്. ഓരോ സീനുകളും മാസമായിട്ടാണ് പോയേക്കുന്നത്. അടിപൊളിയാണ്, ഗ്രേറ്റ് ആണ്. റിയലിസ്റ്റിക് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ചില സമയങ്ങളിൽ ഭയങ്കര മാസമായിട്ടുള്ള സീനുകളും ഉണ്ട്, നന്നായിട്ടുണ്ട്. ഹീസ് എ വെരി ഹംബിൾ കൈൻഡ് ഓഫ് ഹ്യൂമൻ ബീങ് ആൻഡ് ആസ് എൻ ആക്ടർ ഹീസ് എ സൂപ്പർബ് ആക്ടർ, ദാറ്റ്സ് എവരിബഡി നോ. ഇറ്റ്സ് എ റിയലി അമേസിംഗ് എക്സ്പീരിയൻസ് ഷൂട്ടിംഗ് വിത്ത് ഹിം. വേറെ കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു ട്രീറ്റ്മെൻറ്റ്, ത്രില്ലർ സിനിമ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഈ ഒരു സിനിമയുടെ ഡിഫറൻസ് ഇരിക്കണത്. എന്താ പറയുക, ഇപ്പോഴത്തെ നമ്മൾ പോലീസുകാരുടെ കുറേയൊക്കെ അനുഭവങ്ങൾ നമ്മൾ അറിയാണ്ട് പോയിട്ടുണ്ട് പ്രതികളെ പിടിക്കുന്നത്. അപ്പോൾ ഇതൊരു വേറെ കൈൻഡ് ഓഫ് ഒരു ജേണിയാണ്, ഇതൊരു യാത്ര പോലെയാണ് കൊണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ഗോപിച്ചേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എന്നെ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആക്ടേഴ്സും ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ മസ്റ്റ് വാച്ച് തിയേറ്റർ. അത് എങ്ങനെ പറയണമെന്നറിയില്ല, അത്ര അടിപൊളിയായിരുന്നു. ഭയങ്കര കിടിലം പടം, ഗൂസ് ബംസ് എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴും ആ ഒരു ഫീലിലാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, കിടിലം പടം. മമ്മൂക്ക ഇത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണെന്ന് തോന്നുന്നു. ബിക്കോസ് എനിക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് ഇപ്പോഴും ആ ഒരു ക്ലാപ്പ്, ഒരു പോയിന്റ് ആയുമ്പോൾ നമ്മൾ പിന്നെ വേറെ ഒന്നും ചിന്തിക്കില്ല, ഭയങ്കര ഇൻവോൾവ് ആയി പോകും പടത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മമ്മൂക്കനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. ഒരുപാട് എന്താ പറയുക പഞ്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, ഭയങ്കര ഗൂസ് ബംസ്. ഞാൻ എനിക്ക് ഒന്ന് പെർഫോം ചെയ്യാൻ ഒരു സ്കോപ്പിന് വേണ്ടിയിട്ട് ഒരു സാധനം എഴുതിയുണ്ടാക്കി. അത് എഴുതിണ്ടാക്കി കഴിഞ്ഞ് ഒപ്പം തന്നെ മമ്മൂക്കയും ഡേറ്റ് തന്നു, വളരെ സന്തോഷം. പിന്നെ മമ്മൂക്ക ഞങ്ങളെപ്പോലെ ഇത്രയും പുതുമുഖങ്ങളുടെ ഒരു പരിപാടിക്ക് മമ്മൂക്ക് ഇത്രയും സപ്പോർട്ടിങ് ഉള്ള സന്തോഷം. ഒരു പുതിയ നവാഗത സംവിധായകൻ, നവാഗത ഛായാഗ്രാഹകൻ, അതുപോലെ തന്നെ നവാഗതരെ രണ്ട് തിരക്കഥാകൃത്തുക്കൾ ഞാനും ഷാഫിയും, അപ്പോൾ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് എനിക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും തമിഴ് ഡയലോഗ്സ് വരുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത്. പക്ഷെ ഒരു പടത്തിലവൻ പോതും യുദ്ധം ജയിച്ചല്ല എന്നുള്ള ഡയലോഗിൽ ആൾക്കാർ കൈയടിച്ച് പോലുള്ള സന്തോഷം തോന്നി. ഞങ്ങളുടെ പടത്തിലവനാണ് മമ്മൂക്ക. ഞങ്ങൾ അവതരിപ്പിക്കുന്നതല്ല, പുള്ളി അവതരിപ്പിക്കുന്നതാണ്. ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല, കാരണം പുള്ളി ആസ് ആൻ ആക്ടർ അത്രമാത്രം വർക്ക് ചെയ്യുന്ന ആളാണ്. ഓരോ ക്യാരക്ടേഴ്സ് സെപ്പറേറ്റ് ഡെഫിനിഷൻ കൊടുക്കാൻ വർക്ക് ചെയ്യുന്നതാണ്. പുള്ളി ഇത് വർക്ക് ചെയ്ത് എടുക്കുന്നതാണ്, നമുക്ക് അപ്പോഴും അങ്ങനെ നമുക്ക് തോന്നുന്നതാണ്.
മാറ്റി ഷൂട്ടിനിടയിൽ പോലും നമ്മൾ ചില സീൻസ് നമ്മൾ ചില സാധനങ്ങൾ മാറ്റിയാണ്, ചില ഡയലോഗ് തൃപ്തി വരില്ല, നമ്മൾ അവസാന മൂവ്മെന്റ് നമ്മൾ കുറെ എഴുതിയെടുത്തു. മൂവി നല്ല ഗംഭീരമാണ്. ഐ മീൻ എൻ്റെ റെസ്പോൺസ് ഇത്രയും റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നല്ലൊരു ഒരു 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 പ്രമേയം. ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന പോലീസുകാരൻ നേരിടുന്ന പ്രഷേഴ്സ്, എന്നാൽ അതിൽ അവർക്കുള്ള പാഷനും അത് നേരിട്ട് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള അതിൻ്റെ പിന്നിലുള്ള കളികളൊക്കെ കാര്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളിയും വളരെ സിനിമാറ്റിക്കായിട്ട് റോബി പറഞ്ഞിരിക്കുകയാണ് ഈ സിനിമയിലൂടെ. അല്ലാതെ ഒരു റിയലിസ്റ്റിക് സിനിമയൊന്നും അല്ലത്, വളരെ മാസ്സായിട്ടും വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന നല്ല രംഗങ്ങളും നല്ല രസമുള്ള വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫിലിം. മമ്മൂക്ക ഹാസ് ഡൺ ഇറ്റ് അഗൈൻ എന്ന് എനിക്ക് പറയാനുള്ളത്. സിഗ്നേച്ചർ ഡയലോഗ് തന്നെ പിന്നെ മമ്മൂക്കാണെന്ന് പറയുന്നത്. പ്രേക്ഷകരോട് ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല, പ്രേക്ഷകർ ഉറപ്പായിട്ടും വന്ന് കണ്ടുള്ളൂ. മസ്റ്റ് വാച്ച് ആണ്. നിങ്ങള് പാട്ട് എഴുതി കൊണ്ടുവന്നില്ലേ? പാടിയാ പുള്ളി. അപ്പോ ആ ഉഗ്രനാണ്. ആ മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ട് ഒരു സീനിൽ. മമ്മൂക്ക എന്നോടാണല്ലോ പറയുന്നത് വിളച്ചിലെടുക്കല്ലേ. അതൊക്കെ ഭയങ്കര സന്തോഷം. പ്രേക്ഷകനോട് പറയാനുള്ള, ആക്ച്വലി ഞാനിത് ഞാനന്ന് ഒരു ചെറിയ സീനായിരുന്നു എൻ്റെ. അതിനുശേഷം സിനിമ ഞാൻ ഫുള്ള് കാണുന്നത് ഇന്നാണ്. ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ്. ഇതൊരു മസ്റ്റ് വാച്ച് സിനിമയാണ്. പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഒന്നും പറയണ കാര്യമില്ല, ഇനി അവർ വന്ന് കണ്ടോളും. പടം ഷുവർ ഹിറ്റ് ആണ്. ഇപ്പം തീരനധികാരം അത് ഉറപ്പായിട്ട് ആ ഒരു അവര് തമിഴ് അവിടുത്തെ ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്ന ഭയങ്കര ലൗഡായിട്ടുള്ള ഇതാണ്. ഇപ്പം കുറ്റവശേഷം കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ഇത് രണ്ടിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുണ്ട്, എന്നാൽ മാസ് വരേണ്ടടുത്ത് നമുക്ക് ക്ലാപ്സ് വരേണ്ടടുത്തൊക്കെ അതുമുണ്ട്. അപ്പോൾ ആ ഒരു മിക്സ് കറക്റ്റാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഫാൻസിന് കണ്ടാലാണെങ്കിലും എല്ലാവർക്കും കാണുന്നു, എല്ലാവർക്കും കണക്ട് ആവും. അതെ. ഇപ്പം നമുക്കിപ്പം നമ്മൾ ഇൻസ്പെക്ടർ ബൽറാം പോകണ്ട. ഇപ്പം ഉണ്ടെന്ന് ഇതിലേക്കുള്ള വ്യത്യാസം മാത്രം നോക്കിയാൽ തന്നെ അത്രയും നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട്. ഇപ്പം ഉണ്ടേലെ ആ സാറിനുള്ള ഒരു കൺഫ്യൂഷനും ഒരു പേടിയുണ്ടല്ലോ, ഇവിടെ അതില്ല. ഇവിടെ ആ കൺഫ്യൂഷനും പേടിയും വെച്ചല്ല ചെയ്യുന്നത്. പക്ഷേ മറ്റേ ഭയങ്കര സൂപ്പർ ഹീറോ ഇമേജ് ഉള്ള രീതിയിലല്ല വന്ന് നിൽക്കുന്നത്. എന്നാൽ ആ മൊമെൻസുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇതാവുന്നത്, ഭയങ്കര രസമാണ്.